അന്ന് ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച മഹാപുരോഹിതന്മാരും യേശുവിനോടൊപ്പം 3.5 വർഷം ജീവിക്കുകയും യേശുവിൽ നിന്ന് സകലതും പഠിക്കുകയും ചെയ്ത യൂദാസും യേശുവിനിട്ട വില വെറും 30 വെള്ളിക്കാശായിരുന്നു. എന്നാൽ മറിയയുടെ ദൃഷ്ടിയിൽ യേശുവിൻ്റെ വില വളരെ വലിയതായിരുന്നു, 300 വെള്ളിക്കാശ്. അതെ, യേശുവിന് വേണ്ടി അവൾ തൻ്റെ ജീവിതം തന്നെയാണ് വിലയായി നൽകിയതെന്ന് പറയാം. ഇന്ന് യേശു നിമിത്തം ജീവിതത്തിൽ എന്തെങ്കിലും സമയനഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകുമെന്നറിയുമ്പോൾ ധനികനായ ആ യൗവനക്കാരനെ പോലെ നമ്മൾ യേശുവിൽ നിന്ന് അകലുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ ദുഃഖത്തിൽ കലാശിച്ചേക്കാം. ആകയാൽ പ്രിയരെ, ഈ നാളുകളിൽ ഒരു നേരത്തെ അപ്പത്തിന് പോലും വകയില്ലാതിരുന്നപ്പോഴും 2 പടകു നിറയെ മീൻ കിട്ടിയിട്ടും സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ച പത്രോസാണോ അതോ നിലം വിറ്റതിൽ നിന്ന് അല്പം മാറ്റിവെച്ച അനന്യാസാണോ നമ്മിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് സ്വയമൊന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല, മത്തായി 6:24 എന്നല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്.